പഞ്ചാബി ഹൗസ് ഷൂട്ട് ചെയ്തത്. അതൊരു ഞാൻ അന്നും പറഞ്ഞിരുന്നത് പറയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓസ്കാർ അവാർഡാണ് ആ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയും ഒരു വൺ ഹിറ്റായിട്ട് മാറും എന്ന് ഒരു നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ അനുഭവപ്പെട്ടത്. അന്ന് പഞ്ചാബി ഹൗസ് ചെയ്തപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആൽബിയാണ്. എൻ്റെ കൂടെ അല്ല, ഞങ്ങളുടെ കൂടെ മൊത്തം ഉണ്ടായിരുന്നു, ലാലത്തിൻ്റെ ലാലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആൽബി ഗൗരിയായിട്ടുള്ള ആൽബിയാണ്, ഇപ്പോഴും ഡി ഒ പി ആണ്, ഒരു വലിയ ഡി ഒ പി ആണ് മലയാള സിനിമയിൽ. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ഒരു നിമിഷമാണ് ആൽബത്തോട് തന്നെ. അത് ഉപയോഗിച്ചായതുകൊണ്ട് തന്നെ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് എനിക്കൊരു ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റ്, ഇതൊരു ഷോളെന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. അടുത്ത കാലത്ത് ഒരുപാട് പോലീസ് വേഷങ്ങളും പോലീസായ കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ ഇതെങ്കിലും പുതിയ അനുഭവമാണ്. ഒരു ഹ്യൂമർ, ഹ്യൂമറിൻ്റെ ആക്ഷൻ അങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നല്ല ആക്ടേഴ്സുണ്ട്. സോ ആണ്, ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെല്ലാ ഗാനങ്ങളും ഉണ്ടാവണം. ആൻഡ് ഹോമർ മിനിയും നന്ദി പറഞ്ഞു. ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് എന്നെ പറ്റി ആലോചിക്കാനും ഈ ക്യാരക്ടർ ചെയ്യാനും ആലോചിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടൈറ്റിൽ ലാൻസ് ആണ്. ടൈറ്റിൽ ലാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ഇച്ചിരി ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു നോക്കാം. നമ്മുടെ ടീമിനെ കുറിച്ച്, ഞങ്ങളെല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ അത്രയും നല്ല മനുഷ്യന്മാർ, ഞങ്ങൾ നല്ലവരുതാണ്. ആണ് അവളും നല്ലവരുതാണ്. കെട്ട പസങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഇത്രയൊരു ഗ്രാൻഡ് പരിപാടിയാണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നേരെ വീട്ടിൽ നിന്ന് നിൽക്കാനെടുത്തിട്ട് സാധാരണ ഷൂട്ടിങ്ങിന് പോകുന്നവരെ, അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർക്ക് ഇതിന്റെ മേളിലേക്ക് മാത്രം ഷൂട്ടിങ് പോകും. ഒമർ കറക്റ്റാണ്, ഒമറിന്റെ ഫസ്റ്റോടും ഹാപ്പി വെഡ്ഡി. അപ്പം കുറെ കുറേ അറിയാതെ ഞാൻ ചാൻസ് ചോദിക്കുന്നതിൽ ഒരിക്കലും മടി വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അടിപൊളി ഫ്രണ്ടിൽ. അപ്പൊ അങ്ങനെ ഹാപ്പി വെഡിങ്ങിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ഐ മീൻ അനൗൺസ്മെന്റ് പോസ്റ്റർ കണ്ടപ്പോ തന്നെ അതിലൊരു പരിപാടി ഉണ്ടെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ഒമറിനെ തപ്പിപ്പിടിച്ച് നമ്പർ തരില്ല. അപ്പം ഫേസ്ബുക്കില് മെസ്സേജ് ചെയ്തു. അങ്ങനെ അദ്ദേഹം എനിക്ക് ആ പടത്തിലൊരു ഉഗ്രൻ ക്യാരക്ടർ, ദാനേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് തന്നു. അഡ്വാൻറ്റേറ്റിന്റെ പടത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഡേറ്റിന്റെയൊക്കെ ഇഷ്യൂസ് കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും കൈ ഭയങ്കരിച്ചത് സാധിച്ചു. എന്തായാലും ബാഡ് ബോയ്സ് ഇപ്പൊ ഈ ഒരു വലിയ ഒരു ബംപർ ലുക്കാണ് ഇതിന്. ഈ ഒരു ലുക്ക് പോലെ തന്നെ ഇതൊരു ബംപർ ഹിറ്റാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത് നമ്മുടെ ഓണക്കാലത്ത് റിലീസ് ആകുന്ന പടമാണ്. ഇത് ഉറപ്പായിട്ട് ഒരു വലിയ ഹിറ്റായിരിക്കും. നമ്മുടെ പടം തുടങ്ങണമെന്ന് നല്ല ചൂടായിരുന്നു. അന്ന് ബാലൊക്കെ ഓട്ടിട്ടാ വന്നത്. ഇന്ന് നല്ല മഴയുള്ള ദിവസം ഒറ്റ ഷർട്ടിട്ടാ വന്നിട്ടുണ്ട്. ഇത്ര ഉചിത്വതൊന്നും ഒരാള് അറിയില്ല. എന്തായാലും ഇന്ന് ഇന്നത്തെ ഡ്രസ്സിംഗിൽ ഞാൻ അംഗീകരിക്കുന്ന സൈജുവിനാണ് ഈ ധൈര്യം ഇട്ട് വരാനുള്ള. ഈ വന്നന്ന് മുതലുള്ള ഒരു എനർജി ഉണ്ട്, ഒരു ദൈവികമായ സ്പർശമുണ്ട്. നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ദൈവമാണ് യഥാർത്ഥത്തിലെ കൺട്രോളർ. കാരണം ഇപ്പോൾ പോലും ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. നമ്മുടെ എല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്ര എൻജോയ് ചെയ്ത്, എൻജോയ് അല്ല, നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമർ എൻ്റെ ഒരു അധ്യാപകനായിട്ടുണ്ട്. പല അധ്യാപകരും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൈബുള്ളൊരു അധ്യാപകനെ കിട്ടിയതിൽ, കാരണം എന്നെ ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കലാകാരനും ആ ഒരു അവസരം കൊടുക്കുന്ന ഒരു സംവിധായകൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. ഓൾവേസ് ജോബ്ലെസ് ഇൻഷാള്ള. ഇത് ഇതിനപ്പുറം ഒന്നും വിചാരിക്കണ്ട. അതിൻ്റെ അപ്പുറം എൻ്റെ അപ്പുറം പോകും. കാരണം ആ ഒരു വൈബിലുണ്ട്. ബാഡ് ബോയ്സ് എനിക്ക് തന്നു ഒരു വേൾഡ് ഹിറ്റ് തന്നെയായിരിക്കും, അതിൽ സംശയമില്ല. കാരണം ഓരോ സീൻസിലും ആ പഞ്ചസ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ബിബിനാണെങ്കിലും സെന്തിലാണെങ്കിലും ആൻസനാണെങ്കിലും ഞങ്ങളുടെ തന്നെ നേതാവായിട്ട് വരുന്ന റോമൻ സാർ
എല്ലാ അസോസിയേഷനും ഫെഫ്കിന്റെ അമ്മീന്റെ എല്ലാം കൂടെ, കാരണം ഒരു മീറ്റിംഗ് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. അപ്പൊ എന്റെ അടുത്ത് തന്നെ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ചോദിച്ചു അമ്മയുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്താൻ പറ്റില്ലെന്ന് ചോദിച്ചു. കാരണം അത്ര മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, നമുക്ക് യാതൊരു സംശയമില്ല, അത് എഴുതി വെച്ചോ, നോ ഡൗട്ട്. വേഷമുണ്ട് പടത്തിൽ പറഞ്ഞു, പക്ഷെ ഇത്രയും ഗംഭീര വേഷമാണ് ഈ പരീക്ഷ എനിക്ക് തന്നെ. ഞാൻ അറിഞ്ഞു കാര്യം എന്ന് പറഞ്ഞാല് എന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. ഒത്തിരി സന്തോഷം റഹ്മാൻ സാറിന്റെ കൂടെ. ഞാനൊക്കെ കൊച്ചിലെ അദ്ദേഹത്തിന്റെ സിനിമ പാത്രത്തിൽ നിന്ന് അതിലിരുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് ആ മനുഷ്യന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും. പിന്നെ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം. ഈ സിനിമ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ. ഈ പറഞ്ഞപോലെ എല്ലാവരും ഉണ്ട് ഇതിൽ, ഒത്തിരി പേര്. ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമ മുഴുവനുണ്ട്. ഈ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവട്ടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. സന്തോഷം. ഈ ബാഡ് ബോയ്സിലെ ഒരു ബാഡ് ബോയ് ആവാൻ ഉള്ള ഭാഗ്യം തന്നതിന് അബാ മൂവീസിനോടും ഒമറിക്കയോടും ഇതിൻ്റെ മുഴുവൻ അണിയറ പ്രവർത്തകരോടും നന്ദി പറയുകയാണ്. ഈ ഷൂട്ടിങ്ങ് ഒരു ദിവസം ചെല്ലുന്നതോറും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എനിക്കത് തീരുന്ന സമയത്ത് ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും വിവരം ഞാനൊക്കെ കഴിയും തോന്നുന്നു. അത്ര എൻജോയ്മെൻ്റ് ആണ് ഞങ്ങൾ എല്ലാവരും. പ്രമാണിക്കൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ഊട്ടി സ്കൂളിൽ പഠിച്ച ആളിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അത്രയും നമ്മളോട് ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക്. ഒരു കാര്യത്തിൽ എനിക്ക് സിനിമയാണ്, സിനിമ വലുതും ചെറുതൊക്കെ ആവുന്ന തിയേറ്ററുകളിലാണ് ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുവരാൻ പറ്റും, കാരണം ഇന്നേ വരെ കാണാത്ത റോമാൻ സാറിന്റെ പെർഫോമൻസ് അത് നിങ്ങൾക്ക് എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷം. നിങ്ങൾ എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. വലിയൊരു ടീമിന്റെ കൂടെ റഹ്മാനിക്കയുടെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. സജീവത്തിനുണ്ട്, ടിനേച്ചറിനുണ്ട്, ഇവരുണ്ട്, സിന്ധ്യനുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരുമായിട്ട് വളരെ കമ്പനിയാണ് നമ്മളത്. അപ്പോൾ ഇവിടെ ദിവസം നമ്മളിവിടെ വരുന്ന ഒരു സ്കൂളിൽ പോകാനാണ്. സ്കൂളിൽ വരുന്നു, ഇവിടെ അടിച്ചു പഠിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയാണ്. അല്ലാണ്ട് ഇത്ര സമയത്തിന് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടെ പോകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമം. അപ്പോൾ അതിൻ്റെ ഒരു ചിരി മഴ നമുക്ക് എന്തായാലും തിയേറ്ററിൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും വന്നതിന് നന്ദി. മീഡിയ ഓക്കെ, പ്രധാനമായിട്ട് ഒരു ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. വരുന്നില്ല ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സാരം കൂടെ. അല്ല, സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും റൈറ്റർ പറഞ്ഞുകൊണ്ട്, ഞാൻ റൈറ്റർ ആയിട്ട് പറഞ്ഞു, റൈറ്റർ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല. താങ്ക് യു.